സഹപാഠിയുടെ ചിലവിന് പണം കണ്ടെത്തുവാൻ ചാലക്കുടി പനമ്പിള്ളി കോളേജിൽ NSS യൂണിറ്റ് കൊതിയൻസ് ഫുഡ് ഫെസ്റ്റ് ഒരുക്കി. മായങ്ങളില്ലാത്ത നാടൻ തട്ടുദോശ മുതൽ KFC ചിക്കന് പകരം EFC ചിക്കനും പുട്ടും കപ്പയും മീൻകറിയും പഴപൊരിയും ഉപ്പിലിട്ടതും തണ്ണിമത്തൻ ജ്യൂസും പരിപ്പ് വടയും ഓംലറ്റും ചില്ലി ചിക്കനും കൊത്തുപൊറോട്ടയും വട്ടപ്പേരുകളിട്ട ശീതളപാനീയങ്ങളും ദാഹശമരികളും ഫുഡ് ഫെസ്റ്റിൽ ഒരുക്കിയിരുന്നു. 10 സ്റ്റാളുകളാണ് കോളേജിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ഒരുക്കിയത്. നല്ല ഭക്ഷണം കഴിക്കുവാൻ മലയാളി കുടുംബങ്ങൾ തട്ടുകടകളെ ആശ്രയിക്കുന്ന ഇക്കാലത്ത് ഇത്തരത്തിലൊരു ഭക്ഷ്യമേളയാണ് NSS വളണ്ടിയർമാർ ഒരുക്കിയത്. സംസ്ഥാന സർക്കാർ വിദ്യാലയ പരിസരത്ത് ജങ്ക് ഫുഡ് വിൽപ്പനയ്ക്ക് വിലങ്ങിട്ട സാഹചര്യത്തിൽ നല്ല ഭക്ഷണമേതെന്ന് തിരിച്ചറിഞ്ഞ് കഴിക്കുവാൻ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യവും ഭക്ഷ്യമേളയ്ക്കുണ്ടെന്ന് NSS കോർഡിനേറ്റർ ശ്രീജിത് പൈ പറഞ്ഞു. ജങ്ക് ഫുഡ് സേന ഇപ്പൊ കേരള ഗവൺമെന്റ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഭക്ഷണത്തെ പറ്റിയുള്ള ഒരു മൂല്യബോധം കുട്ടികളെ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആസൂത്രണം ചെയ്തത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 9 സ്ഥിരമായിട്ട് ഈ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നുണ്ട്. അപ്പൊ കുട്ടികളിൽ ഭക്ഷണത്തെ പറ്റിയും ഭക്ഷണ ശീലത്തെ പറ്റിയും അവരുടെ ഭക്ഷണ സംസ്കാരത്തെ പറ്റിയും ഒരു മൂല്യബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് കോളേജിൽ, പനമ്പള്ളി ഗവൺമെന്റ് കോളേജിൽ ഈ ഒരു ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. അത് NSS ആണ്. NSSന്റെ 2 യൂണിറ്റുകളും ചേർന്നാണ് ഇത് പ്രോഗ്രാം ചെയ്യുന്നത്. അതെല്ലാം നടപ്പിലാക്കുന്നതെല്ലാം NSS തന്നെയാണ്. കൊതിയൻ 2019 എന്ന പേരിൽ സംഘടിപ്പിച്ച ഭക്ഷ്യമേളയിൽ കൃത്രിമമില്ലാത്ത ഭക്ഷണം വിളമ്പുന്നതോടൊപ്പം സഹപാഠിക്ക് പഠന സഹായം ഒരുക്കുവാൻ വരുമാനം കണ്ടെത്തുക എന്ന മാർഗം കൂടിയാണ്. കഴിഞ്ഞ 10 ഈ കോളേജിലെ NSS യൂണിറ്റുകൾ സംഘടിപ്പിച്ചിരുന്ന ഫുഡ് ഫെസ്റ്റിൽ ഇത്തവണ കൂട്ടുകാരനാണ് എൻകരം എന്ന സന്ദേശം ഉയർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത്. കുറെ കാലങ്ങളായിട്ട് പനമ്പള്ളി കോളേജ് NSS ആഭിമുഖ്യത്തിൽ നടത്തിയിരുന്ന പ്രോഗ്രാമാണ് ഫുഡ് ഫെസ്റ്റ്. ഇപ്രാവശ്യം ഫുഡ് ഫെസ്റ്റ് ഇറക്കിയിരിക്കുന്നത് തന്നെ കൂട്ടുകാരൻ എൻകരം എന്ന പേരിലാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ലഭിക്കുന്ന പ്രോഫിറ്റ് ഇവിടുത്തെ കൂട്ടുകാർ, ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതിൻ്റെ പ്രോഫിറ്റ് കൊണ്ട് ആൾക്ക് സഹായിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. ആ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്രാവശ്യം എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ വസ്തുക്കളും അധികം ഉപയോഗിച്ചിട്ടില്ല. ഒക്കെ നമ്മൾ റീയൂസബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പ്ലേറ്റുകളാണെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ട സ്റ്റീൽ പ്ലേറ്റുകൾ അങ്ങനെ ഉള്ള ഫുഡുകളും പാത്രങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുഴുവൻ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇപ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2 NSS യൂണിറ്റുകളിലെ 100 വളണ്ടിയർമാരാണ് ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയത്. സിനിമാ പേരുകളും സിനിമയിലെ വട്ടപ്പേരുകളുമാണ് ഓരോ സ്റ്റാളുകൾക്കും നൽകിയ പേരുകൾ. NSS കോർഡിനേറ്റർമാരായ ശ്രീജിത് പൈ, ജയശ്രീ പോൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫുഡ് ഫെസ്റ്റ് നടന്നത്.